ഈ ബുള്ളറ്റ് വന്ന പയ്യന്റെ മുഖമൊക്കെ ഞാൻ കണ്ടതാണ്. ഇവിടെയൊക്കെ നല്ല നീരിട്ട് ഇരിപ്പുണ്ട്. അവനാണെങ്കിൽ പെയിന്റിംഗ് ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥ ഒരു പയ്യനാണ്. മറ്റേ ഈ സുനിൽ എന്ന് പറഞ്ഞാൽ പൂക്കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇവർക്കൊക്കെ ഇനി എത്ര നാള് കഴിഞ്ഞ് ജോലി കയറാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. കയ്യിൽ പൂത്ത കാശും ഗൾഫിൽ നല്ല ബിസിനസ്സും ഉണ്ട് എങ്കിൽ പിന്നെ ആ തിന്നമിടുക്ക് നാട്ടുകാരോട് ഒന്ന് കാണിച്ചേക്കാം എന്നു കരുതി ഇറങ്ങിയതാണ് ഈ വിരുദൻ. പറയാൻ മറന്നുപോയി, ആളൊരു മുൻകോപി കൂടിയാണ്. ഇനി എന്താണ് ഈ വിരുദൻ ചെയ്തത് എന്നറിയണ്ടേ? മദ്യപിച്ച് ലെക്ക് കെട്ടപ്പോ വാഹനത്തിന് സ്പീഡ് ഒട്ടും പോരാ എന്നൊരു തോന്നൽ. ലക്ഷറി കാറാണത്രേ. അങ്ങനെ അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് കൊല്ലം കാവനാട് വഴി പോകുമ്പോൾ മുന്നിൽ പോകുന്ന ബൈക്കുകാരൻ്റെ റെഡി. അവിടെ നിന്ന് നാട്ടുകാരുടെ മെക്കിട്ട് കയറി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വനിതാ കൗൺസിലർ കാറിന് മുൻപിൽ. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു മുൻകോപിയാണേ. പിന്നെ അത് നോക്കിയില്ല, കൗൺസിലറെ ഇടിച്ചു തെറിപ്പിച്ച് രണ്ട് കാലിലൂടെയും കാറും കയറ്റി ഇറക്കി തടയാൻ നോക്കിയ ബൈക്കുകാരനെ ബൈക്കോടെ ഇടിച്ചു തെറിപ്പിച്ച് ആശ. പണ്ടത്തെ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിനിടയിൽ കുത്തുന്ന പരിപാടി. അപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് അഞ്ചരയോടുകൂടി എൻ്റെ സിസ്റ്റർ കോർപ്പറേഷൻ വരുമായിരുന്നു. അപ്പം ഈ ബെൻ റൊസാരി എന്ന് പറഞ്ഞ ശക്തിമാർ സ്വദേശി അദ്ദേഹത്തിന് ആഡംബര വാഹനം കൊണ്ട് കുറുക്ക് നിർത്തി ചേച്ചിയുടെ അസുഖം പറയുകയും അതും കണ്ട് ഒരു പയ്യൻ ഒരു ബുള്ളറ്റിലെ കണ്ട് വന്നൊരു പയ്യൻ ചോദിച്ചു എന്തിനാണ് ഒരു സ്ത്രീ ഇങ്ങനെ ചീത്ത വിളിക്കുകയും ചോദിച്ചപ്പോൾ അവനെ കയർക്കുക അവനെ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്തു. മുഖത്ത് തന്നെ ഇടിച്ചു. അപ്പം പയ്യനെ ഇടിച്ചു. അപ്പോൾ ആശ ചേച്ചി കൗൺസിലർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലറാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് റോഡിൽ പെരുമാറുന്ന ചോദിച്ചപ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ അഹങ്കാരമായിരിക്കാം, പുള്ളി വളരെ മോശമായിട്ട് ആശയോടും ഈ പറഞ്ഞ ബുള്ളറ്റുകാരനോടും എല്ലാം ചോദ്യം ചെയ്തു. തുടർന്ന് നാട്ടുകാരിലൂടെ കൂടി പിന്നെ ആശ പോലീസിൽ അറിയിച്ചു. പോലീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവൻ സംഭവം മോശമാണെന്ന് തോന്നിയുകൊണ്ട് വാഹനം എടുത്ത് കടന്നു കളയാൻ ശ്രമിച്ചു. അപ്പോഴൊരു സ്കൂട്ടറുകാരനാണ് കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നിർത്തിയത്. അദ്ദേഹത്തെയും ആശയെ ഇടിച്ചു തെറിപ്പിച്ചാണ് ഈ വാഹനം പോയി നിന്നത്. ആ സ്കൂട്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ വണ്ടിയുടെ പിഞ്ചക്രവും ദേഹത്തൂടെ കയറി ഇറങ്ങിയാണ് ഇവർ രണ്ടുപേരുടെയും. വളരെ വലിയൊരു ആപത്തിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. മുമ്പിലത്തെ വലത് സൈഡിലെ വീലിൽ രണ്ട് കാൽ മുട്ടിൻ്റെ താഴെ വഴിയും കയറി ഇറങ്ങി ആശയ ഗുരുതരമായ പരിക്കുകളാണ് ഉണ്ടായത്. ഇപ്പം പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്, വലത്തെ കാലിന് സർജറി വേണമെന്നും ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രി ഡോക്ടർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് സുനിൽ കുമാർ എന്ന് പറഞ്ഞ മറ്റേ വ്യക്തിയില്ല, അതായത് സ്കൂട്ടർ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞ പുള്ളിക്കും കാലിൽ നല്ല പരുക്കുണ്ട്. വളരെ സീരിയസ് ആയുള്ള ഇഞ്ചുറിയാണ് രണ്ടുപേർക്കും വന്നിരിക്കുന്നത്. ഈ ബുള്ളറ്റ് വന്ന പയ്യൻ്റെ മുഖമൊക്കെ ഞാൻ കണ്ടതാണ്. ഇവിടെയൊക്കെ നല്ല നീരിട്ട് ഇരിപ്പുണ്ട്. അവനാണെങ്കിൽ പെയിൻറ്റിങ് ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥ ഒരു പയ്യനാണ്. മറ്റേ ഈ സുനിൽ എന്ന് പറഞ്ഞാൽ പൂക്കടയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇവർക്കൊക്കെ ഇനി എത്ര നാൾ കഴിഞ്ഞ് ജോലി കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ മോശമായ ഒരു അനുഭവമായി പോയി നമുക്കുണ്ട്. 100% നമുക്കങ്ങനെ കാര്യം ഈ ഇയാളെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചത് ഇതിനു മുമ്പ് സമാനമായ കേസുള്ളൂ. ഈ വണ്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് എം പരിവാഹനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് ആലത്തൂർ ആർ ടി ഒയുടെ അണ്ടറിൽ വരുന്ന MVD FIR റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ബ്ലാക്ക് ലിസ്റ്റഡ് വെഹിക്കിളാണിത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് സമാനമായ കേസുകളിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുത്ത് സെറ്റിൽമെൻ്റ് ആയ വിവരം നമുക്കറിയാൻ സാധിച്ചതാണ് അടിപിടി കേസുകളിൽ. പക്ഷേ ഇത് മനഃപൂർവ്വമായിട്ടാണ് ഒരു കൊലപാതക ശ്രമം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ആ അവിടെ CCTV ക്യാമറ ഉണ്ട് മുമ്പിൽ തന്നെ. അതിൽ നിന്നൊക്കെ വീഡിയോ ലഭ്യമായ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ദൃക്സാക്ഷികളും നമ്മളൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കാര്യം അത് തീർത്തും മനഃപൂർവ്വമായ ഒരു ഇൻസിഡൻ്റാണ്. അതൊരിക്കലും ഒരു മനഃപൂർവ്വമല്ലാത്തതെന്ന് പറയാൻ സാധിക്കില്ല. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അന്ന് കോർപ്പറേഷനിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഭരണഘടനാ സാക്ഷരതയുടെ സെനറ്റർമാരുടെ ഒരു സംഘടനാ യോഗം, സംഘാടക സമിതി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. ഈ സ്കൂട്ടി ഉണ്ട്. അപ്പം ഒരു സംഗീത ജംഗ്ഷൻ പെട്രോൾ പമ്പൊക്കെ എത്തിയപ്പോൾ ഒരു വണ്ടി ഭയങ്കരമായിട്ട് എൻ്റെ വണ്ടിയുടെ പുറകിൽ ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് സൈഡ് കൊടുക്കണം. ഞാൻ അനുഗ്രഹ ഷോപ്പൊക്കെ എത്തിയപ്പോഴത്തേക്കും ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ റോഡിൻ്റെ മിഡിൽ ചേർന്ന പൊക്കൊണ്ടിരുന്നത്. അപ്പം അയാൾക്ക് റൈറ്റ് കയറാൻ വേണ്ടിയിട്ട് അയാൾ ഭയങ്കരമായിട്ട് ഹോൺ അടിക്കണം. അപ്പം ഞാൻ കണ്ണാടി കൂടെ അയാളോട് എന്താന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ വണ്ടി ഒരു കാറാന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് ഒതുക്കി. പക്ഷേ അയാൾ കയറി പോയില്ല. അയാൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് എന്നെ ചീത്ത വിളിച്ചു ഭയങ്കരമായിട്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഒരു പയ്യൻ പുറകിന് വരുന്നുണ്ടായിരുന്നു. പയ്യൻ ഫ്രണ്ട് കയറിയിട്ട് എന്നോട് ചോദിച്ച് അയാളോട് ചോദിച്ചു, ഇയാളല്ലേ തെറ്റ് ചെയ്താ ചേച്ചി എന്തിനാ വെറുതെ ചീത്ത പറയുന്നതെന്ന് പയ്യൻ ചോദിച്ചു. അപ്പോൾ അയാൾക്ക് ആ പയ്യൻ്റെ അടുത്ത് നീ ഒതുക്ക് ഞാൻ മറുപടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത വിളിച്ചിട്ട് വണ്ടി ഒതുക്കി. അപ്പോൾ ഞങ്ങൾ ഞാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആ പയ്യനെ അയാൾ വണ്ടി ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് ഒരുപാട് ഇടിച്ചു വായിൽ മൂക്കിലൊക്കെ. പയ്യനടിച്ചു. അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ചോരയൊക്കെ വന്ന്. അപ്പോൾ അത് കണ്ടപ്പം ആൾക്കാർ കൂടി. അദ്ദേഹം റോഡ് ബ്ലോക്കായി, ഒരു സൈഡ് ഫുള്ള് ബ്ലോക്കായി. ആൾക്കാർ ഇത്രയും കൂടി വരും. അവിടെ നിന്നൊരു പയ്യനടുത്ത് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറയാം. നമ്മുടെ തൊട്ടടുത്താ പോലീസ് സ്റ്റേഷൻ. എന്നാൽ പിന്നെ ഇവിടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ്
പറഞ്ഞു. പിന്നെ അയാളുടെ മൊത്തത്തിലൊരു ജസ്റ്റിസിലൊരു ഒരു എന്തൊക്കെയോ ഒരു നോർമൽ അല്ലാത്തൊരു ഇതുണ്ട് ഉണ്ടായിരുന്നു. അപ്പം പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറഞ്ഞ് പോലീസ് വരുന്നതിന് മുമ്പ് ഇയാൾ വണ്ടിയിൽ കയറി. എല്ലാവരും ആൾക്കാരൊക്കെ പിടിച്ചു നിർത്താൻ നോക്കി, പറ്റിയില്ല. അയാൾ വണ്ടിയിൽ കയറി, വണ്ടിയിൽ കയറി, വണ്ടി മുമ്പോട്ട് എടുക്കാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. വണ്ടി ഓഫായിരുന്നു, വണ്ടി മുമ്പിൽ നിന്ന് അമ്മനെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. പോലീസ് ഇപ്പോൾ വരും, ഇയാളുടെ വായൊക്കെ പൊട്ടിയിട്ടുണ്ട്. വണ്ടി ആര് വന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി, ഞാൻ ഈ ഡിവിഷൻ്റെ കൗൺസിലറാന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഇവിടുത്തെ കൗൺസിലറാ എന്നൊക്കെ ചീത്തയൊക്കെ വിളിച്ചിട്ട് വണ്ടി പെട്ടെന്ന് അങ്ങ് എടുത്തു. എടുത്തപ്പം വണ്ടി തട്ടി വീണ്. വീണപ്പോൾ ഫ്രണ്ട് വീല് രണ്ട് കാലിൻ്റെ ചരിഞ്ഞാണ് വീണത്. അതിന് മോൾ അവിടെയും കൂടെ കയറിപ്പോയി. പിന്നെ എന്നെ ഇടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ടാണ് ഒരു ഫ്രണ്ടിലൊരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് വീല് മാത്രം, സെക്കൻഡ് വീല് കയറിയെങ്കിൽ ഞാൻ നിൽക്കത്തില്ല. അതിൻ്റെ ബാക്ക് വീലിന് നല്ല വെയിറ്റാണ്. ബാക്ക് വെയിറ്റ് ഞാൻ ഫ്രണ്ടിൽ നിന്നത് അയാൾ കണ്ടല്ലോ. എനിക്ക് അയാളെ മുമ്പ് പരിചയമൊന്നുമില്ല, ഇല്ല. അപ്പം ഫ്രണ്ടിൽ നിന്നത് അയാൾ കണ്ടു. ഒരാൾ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളായാലും ഫ്രണ്ടിൽ നിന്ന് വണ്ടി എടുക്കരുത് എന്ന് പറയുമ്പം വെറുതെ അല്ലല്ലോ പറഞ്ഞത്. അത്രയും ഇഷ്യൂ അവിടെ ആയതുകൊണ്ടല്ലേ. അയാൾ പോകാൻ വേണ്ടി വണ്ടി എടുത്തതാണ്. അപ്പം ഇങ്ങോട്ട് തിരിച്ചെടുത്തപ്പോഴാണ് എന്നെ ഇടിച്ചിട്ടത്. ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴാണ് പിന്നെ റോഡിലോട്ട് കയറാൻ വേണ്ടി എടുത്തത്. അപ്പോൾ റോഡിലാണ് ഈ വണ്ടി ഇരുന്ന്, സ്കൂട്ടർ ഇരുന്നത്. അപ്പോൾ സ്കൂട്ടർ അതിൻ്റെ അടിയിലായിപ്പോയി, വണ്ടി മുമ്പോട്ട് പോയില്ല. അങ്ങനെയാണ് ബാക്ക് വീല് കയറാഞ്ഞത്. അപ്പം ആ സ്കൂട്ടർ ഇരുന്ന ചേട്ടനാണ് ഇടിച്ച് വീണ്, അയാളുടെ കാലാണ് പൊട്ടിയത്.